നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ അനധികൃതമായി കുടിയേറിയവർ ഭയപ്പെടുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ പീഡനം കാരണം ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ട കുടുംബങ്ങൾ ആഹ്ലാദിക്കുകയാണ്. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കിയതോടെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദു കുടുംബത്തിന്റെ നീണ്ട 7 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡൽഹി സ്വദേശികളായ ദമ്പതികൾ തങ്ങളുടെ പെൺകുഞ്ഞിന് നാഗരികത എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. നാഗരികത അഥവാ പൗരൻ എന്നാണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി കൊണ്ടുവന്ന ബില്ല് മോദി സർക്കാരിനെയും ഭാരതത്തിനെയും അഭിമാനമായി കാണുന്നു എന്ന് ഈ പാകിസ്ഥാനി ഹിന്ദു കുടുംബങ്ങൾ പറയുന്നു. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കുന്നതിന് മുൻപാണ് ദമ്പതികൾക്ക് പെൺകുഞ്ഞ് പിറന്നത്. എന്നാൽ രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ച ഇന്ന് രാവിലെയാണ് കുട്ടിക്ക് നാഗരികത എന്ന് ഇവർ പേരിട്ടത്. 2012 പാകിസ്ഥാനിൽ നിന്ന് ഈ കുടുംബം ഇന്ത്യയിലെത്തിയത്. നിലവിൽ വടക്കൻ ഡൽഹിയിലെ മജ്നുകാത്തിലയിലെ ഒരു പുനരധിവാസ കോളനിയിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. 7 വർഷമായി ഞങ്ങൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കാനായി കാത്തിരിക്കുന്നു. പെൺകുട്ടി പിറന്നതോടെ പൗരത്വം ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് നാഗരികതയുടെ അമ്മ ആരതി പറഞ്ഞു. ബിൽ പാസാക്കുമെന്ന വിശ്വാസത്തിലാണ് കുട്ടിക്ക് ഈ പേര് നൽകിയതെന്ന് നാഗരികതയുടെ മുത്തശ്ശിയും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബിൽ പാസായപ്പോഴും പാകിസ്ഥാനി കുടുംബങ്ങൾ ത്രുവിൽ അണിനിരന്നിരുന്നു. ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിനെ ഇരുകൈയും നീട്ടി പാകിസ്ഥാനിൽ നിന്നുമുള്ള ഹിന്ദു അഭയാർത്ഥികൾ സ്വീകരിച്ചു. തെരുവുകളിൽ മോദി സ്തുതിയോടെ ഇവർ ആഹ്ലാദം പങ്കിടുകയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമാകാൻ കഴിയുക എന്നതുപോലും ഭാഗ്യമാണ്. പാകിസ്ഥാനിലാണെങ്കിലും ഞങ്ങൾക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയും മതേതരവുമാണ് ഇഷ്ടമെന്നും ഇവർ പറയുന്നു. മഞ്ജുക തിലക് പ്രദേശത്ത് താമസിക്കുന്നവരാണ് ബില്ല് പാസായതിൽ ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2013 മാർച്ചിലാണ് താനും കുടുംബവും ഇന്ത്യയിലേക്ക് വന്നത്. ഇപ്പോൾ 7 വർഷമായി. പാകിസ്ഥാനിലെ സിന്ധിലാണ് താനും കുടുംബവും താമസിച്ചിരുന്നത്. ഇന്ത്യയിൽ എത്തിയത് മുതൽ ഇത്തരം ഒരു നിയമത്തിനായി തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ദയാൽ ദാസ് പറഞ്ഞു. എനിക്ക് ഇവിടെ ഒരു കടയുണ്ട്, കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്നും തന്നെ കൈവശം ഉണ്ടായിരുന്നില്ല. ഹിന്ദു മഹാസഭയിലെയും വിശ്വ ഹിന്ദു പരിഷത്തിലെയും ബജ്രംഗ് ദളിലെയും പ്രവർത്തകരാണ് ഞങ്ങളെ സഹായിച്ചത്. അവരുടെ പിന്തുണയ്ക്ക് അതിയായ നന്ദി അറിയിക്കുന്നു, ദാസ് വ്യക്തമാക്കി. ദേശീയ പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മറ്റൊരു അഭയാർത്ഥിയായ സ്വപ്ന പറഞ്ഞു. 2005 താനും കുടുംബവും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത്. ദേശീയ പൗരത്വം ലഭിക്കുകയാണെങ്കിൽ ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ കൃഷി ആരംഭിക്കാനാണ് തീരുമാനമെന്നും സ്വപ്ന പ്രതീക്ഷ പങ്കുവച്ചു. ദേശീയ പൗരത്വ ഭേദഗതി ബില്ല് മികച്ച തീരുമാനമാണെന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫുൽവന്തി വ്യക്തമാക്കി. 2013 താനും കുടുംബവും ഇന്ത്യയിലേക്ക് വന്നത്. പാകിസ്ഥാനിൽ തങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം നൽകാറ്. ഇന്ത്യയിൽ തങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്നും ഫുൽവന്തി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ തങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടതായും ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞ കുടുംബം കേന്ദ്ര സർക്കാരിനോട് നന്ദി പറയുന്നതായും അറിയിച്ചു. രോഹിണി സെക്ടർ 9-11 ആദർശ് നഗർ, സിഗ്നേച്ചർ ബ്രിഡ്ജിന് സമീപമുള്ള പുനരധിവാസ കോളനികൾ എന്നിവിടങ്ങളിലായി 750 ഹിന്ദുക്കളാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയം തേടി എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.